ഓക്കെ, എന്തായാലും അത്ഭുതമൊന്നും ഇന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. മാത്രമല്ല ഇപ്പം എങ്ങനെ കണക്ക് ടാലി ചെയ്താലും ബി ജെ പി എം പിമാരെ പിളർത്താതെ ഇന്ത്യ മുന്നണിക്ക് ഒരു സർക്കാർ രൂപീകരിക്കുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അവിടെയും ജെ ഡി യുവും ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവും. ചന്ദ്രബാബു നായിഡുവിൻ്റെ ഏറ്റവും വലിയ ക്ലെയിമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആന്ധ്രയുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസാണ്, അത് ബീഹാറിനും കൊടുക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇങ്ങനെയാണോ നമ്മൾ സംസ്ഥാനങ്ങളെ ട്രീറ്റ് ചെയ്യേണ്ടത്? ഒരു ഭാഗത്ത് ഒരു ഫെഡറൽ സംവിധാനത്തിനെതിരെ നിലപാടെടുക്കുന്ന സർക്കാർ അധികാരത്തിലെത്താൻ വേണ്ടി ഈ സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഏത് തരത്തിലാണ്? അത് നമ്മുടെ ഫെഡറലിസത്തെ ബാധിക്കുന്നത്, അതൊരു വ്യത്യസ്തമായ പോയിന്റാണ്. പക്ഷേ ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യം, ഈ ഏറെ കരുത്തനായ പ്രധാനമന്ത്രിക്ക് കൊയിലേഷൻ ധർമ്മ അനുസരിച്ചു മാത്രം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ആ കൊയിലേഷൻ ധർമ്മ എന്ന് പറയുന്നതാവട്ടെ റീജിയണലി വളരെ അൺസ്റ്റേബിൾ ആയ രണ്ട് നേതാക്കൾക്ക് വേണ്ടിയാണ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. അതിലൊന്ന് ചന്ദ്രബാബു നായിഡു, മറ്റൊന്ന് നിതീഷ് കുമാർ. ഏത് വിഷയത്തിൽ എപ്പോഴാണ് ഇവർ പാലം വലിക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. ഇത് വാജ്പേയിയുടെ കാലത്ത് നമുക്കറിയാവുന്നതാണ്. 13 ദിവസത്തെ വാജ്പേയിയുടെ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മമതാ ബാനർജി എങ്ങനെയാണ് വാജ്പേയിയെ ബുദ്ധിമുട്ടിച്ചതെന്ന് നമുക്കറിയാം. സമാനമായ സാഹചര്യമാണ് ഇവിടെ ഉരുത്തിരിയുന്നത് എന്ന് മാത്രവുമല്ല, നിതീഷ് കുമാറിന് സ്വാഭാവികമായും ഗവൺമെൻറ് ഉണ്ട്, അതുകൊണ്ട് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ഒരു വാഗ്ദാനമായിരിക്കും മുന്നോട്ട് വയ്ക്കുക. അത് കേന്ദ്രത്തിൽ തീർച്ചയായും ചന്ദ്രബാബു നായിഡു ഉപയോഗിക്കും. ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോ ആയിട്ട് സ്പീക്കറിന് ഒപ്പം തന്നെ വരുന്നത് വിദ്യാഭ്യാസം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഐടി ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഒപ്പം നഗരാസൂത്രണം ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആരോഗ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എൻ ഡി എ കൺവീനർ സ്ഥാനവും, ഈ കൺവീനർ സ്ഥാനം യഥാർത്ഥത്തിൽ ചന്ദ്രബാബു നായിഡുവിന് ഒരു കാലത്ത് ഇത് തന്നെയായിരുന്നു ജോലി. ചന്ദ്രബാബു നായിഡു ഇവരുടെ ഇന്റർലോക്യൂട്ടറായിരുന്നു എല്ലാ ഘടകകക്ഷികളുടെയും. ഒരുപക്ഷെ ഒരു കൊയിലേഷൻ പൊളിറ്റിക്സിൽ, കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൽ ഒരു നയതന്ത്ര ചാതുരിയോടുകൂടി ബി ജെ പിക്കൊപ്പം നിലയുറപ്പിച്ച ഒരു നേതാവായിരുന്നു ചന്ദ്രബാബു നായിഡു. നമ്മളൊക്കെ ഹൈദരാബാദിൻ്റെ വികസനത്തെക്കുറിച്ച് കേൾക്കുന്നത് നായിഡുവിൻ്റെ പേരാണ്. പക്ഷേ ആ കാലം പോവുകയും പുതിയ കാലം എത്തുകയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ ലോട്ടറി അടിച്ച ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ചന്ദ്രബാബു നായിഡു രാജശേഖര ജഗൻമോഹൻ റെഡ്ഡിയെ മാറ്റി വരുന്നു എന്ന് മാത്രവുമല്ല, അവിടെ ഡിസിസീവായ പോർട്ട്ഫോളിയോ കിട്ടാൻ. അപ്പോൾ തെലങ്കാനയ്ക്ക് എങ്ങനെയാണോ ഹൈദരാബാദ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയത്, അതിനെ മറികടക്കുന്ന രീതിയിലുള്ളൊരു പാക്കേജാണ് ചന്ദ്രബാബു നായിഡു ഡിമാൻഡ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് ഇനി മറ്റ് സംസ്ഥാനങ്ങളെ ബാധിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് ബീഹാറിനെ എങ്ങനെ ബാധിക്കാൻ പോകുന്നു? മാത്രമല്ല ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും രണ്ട് ധ്രുവങ്ങളാണ്. അവരെ എങ്ങനെയാണ് ഒരുമിച്ചൊരു മുന്നണിയിൽ കൊണ്ടുപോവുക എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഇത് രണ്ടും വരുന്ന ദിവസങ്ങളിൽ ബി ജെ പിയുടെ നേതൃത്വത്തിനും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും തലവേദനയാവും. കാര്യം നമ്മളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ നമുക്കറിയാവുന്ന ചരിത്രത്തിലൊന്നും നരേന്ദ്രമോദി മറ്റേതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് കീഴ്പ്പെട്ട് ഒരു ഭരണം നടത്തിയ ചരിത്രം ഗുജറാത്ത് മുഖ്യമന്ത്രി കാലത്തോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴോ ഇല്ല. അതൊക്കെ ഈ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എൻ ഡി എയുടെ ഒരു പുതിയ കാലം, ഒരു കൂട്ടുകക്ഷി കാലം വരാൻ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ടീമിനെയാണ് എൻ ഡി എക്ക് ആ അർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത്. ഇവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരുമ്പോഴും ഇതേപോലെ ഇതേ പ്രശ്നങ്ങൾ ഇന്ത്യ മുന്നണിയും അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ പറഞ്ഞതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ധൃതിപ്പെട്ടൊരു തീരുമാനവും എടുക്കാനില്ല. അതായത് ഒരു സർക്കാർ രൂപീകരിക്കുന്നതിനും അപ്പുറം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം ഒരു മികച്ച പ്രതിപക്ഷമായി വിലയിരുത്തുകയാണ് ആവശ്യം. സ്വാഭാവികമായും എൻ ഡി എയിൽ വരുന്ന അന്തചിത്രങ്ങൾ കൊണ്ട് ഇപ്പോൾ തന്നെ അജിത് പവാറിൻ്റെ ക്യാമ്പിൽ അടിപൊട്ടിക്കഴിഞ്ഞു, ഇനി ഷിൻഡെയുടെ ക്യാമ്പിൽ അടിപൊട്ടും. കാരണം മഹാരാഷ്ട്രയിൽ കൂടുതൽ അക്സെപ്റ്റൻസ് ഉദ്ധവ് താക്കറയ്ക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഏകനാഥ് ഷിൻഡെ, അജിത് പവാർ ഗ്രൂപ്പുകളിലൊക്കെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിക്കുന്നു. തെലുങ്കുദേശം പാർട്ടിയും ജെ ഡി യു ഒരുമിച്ച് പോകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ടി ഡി പി സ്വാഭാവികമായും കൊഴിഞ്ഞു വന്നേക്കാം. ഇതൊക്കെ വരും വർഷങ്ങളിൽ, വരും മാസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ ചലിപ്പിക്കുന്നതാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി തിടുക്കപ്പെട്ട ഒരു സർക്കാർ രൂപീകരണത്തിൽ ഇപ്പോൾ പോകുമെന്ന് നമുക്ക് കരുതാനാവില്ല. പക്ഷേ ശരത് പവാർ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. വളരെ പക്വമായ ഒരു അഭിമുഖമാണ് ഇന്ന് രാവിലെ ഇന്ത്യ ടുഡേക്ക് ശരത് പവാർ കൊടുത്തത്. ഞാനത് കാണുകയായിരുന്നു. അവിടെ അദ്ദേഹം ഒന്നും വിട്ടു പറയുന്നില്ലെന്ന് മാത്രവുമല്ല, താൻ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് ശരത് പവാർ പറയുന്നത്. ചന്ദ്രബാബു നായിഡുവിനെയും വിളിച്ചിട്ടില്ല, ജെ ഡി യു നിതീഷ് കുമാറിനെയും വിളിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം ഇപ്പോഴില്ല, ഞങ്ങൾ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത്. കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളിൽ നിന്നും ഇപ്പോൾ സീതാറാം യെച്ചൂരിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി ശക്തമായ പ്രതിപക്ഷമായി തൽക്കാലം ഇരിക്കും, അവസരങ്ങൾക്ക് കാത്തിരിക്കുന്ന പ്രതിപക്ഷമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.